നമസ്കാരം, ഞാൻ ശ്യാം കുമാർ. ഇന്നത്തെ ക്ലാസ് വിദ്യാഭ്യാസ മനഃശാസ്ത്ര സങ്കല്പങ്ങളെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ്. വളരെ ആഴമുള്ളതും പരപ്പുള്ളതുമായ ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം. അവശ്യം അധ്യാപകരാകാൻ പോകുന്നവരും PSC പരീക്ഷകളിലും നിരവധി ചോദ്യങ്ങൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തി ചോദിക്കാറുണ്ട്. ഇന്നത്തെ ക്ലാസ് വിവിധങ്ങളായ വിദ്യാഭ്യാസ മനഃശാസ്ത്ര ചിന്തകളെയും സിദ്ധാന്തങ്ങളെയും അതിൻ്റെ പ്രചാരകന്മാരെയും പറ്റിയുള്ള ക്ലാസ്സാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വിദ്യാഭ്യാസവും ശിശു മനഃശാസ്ത്രവും എന്നതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസിന്റെ ഭാഗങ്ങൾ. വളരെ ആഴത്തിലുള്ള മനഃശാസ്ത്ര ചിന്തകൾ വേണ്ട ഒരു മേഖലയാണ് വിദ്യാഭ്യാസം. കാരണം നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കുട്ടികളെയാണ്. വളരെ ശകലിതമായ മനസ്സോടുകൂടി അധ്യയനത്തിന് വരുന്ന കുട്ടികളെ അവരുടെ മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് അധ്യയനം ചെയ്യിക്കുവാനും അവരെ അനുക്രമമായി അറിവിന്റെ മേഖലയിൽ വികസിപ്പിച്ചെടുക്കുവാനും ഒരു അധ്യാപകന് കഴിയണം. അങ്ങനെ കഴിയുമ്പോൾ മാത്രമേ അധ്യാപന തന്ത്രങ്ങൾക്ക് പ്രസക്തിയുള്ളൂ, അല്ലെങ്കിൽ അധ്യാപക വൃത്തിക്ക് പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ ലോകത്ത് ഭാരതീയവും വിദേശീയവുമായ നിരവധി ശിശു മനഃശാസ്ത്ര തത്വങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. അവയിലേക്കെല്ലാം ഉള്ള ഒരു വിശദമായ അന്വേഷണമാണ് നമ്മുടെ ക്ലാസ്. ആദ്യം നമുക്ക് പഠനത്തിന്റെ നിർവചനം, എങ്ങനെയാണ് പഠനത്തെ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ളത്, നിർവചിച്ചിട്ടുള്ളത് പല പ്രമുഖരായിട്ടുള്ള വിദ്യാഭ്യാസ ചിന്തകർ എങ്ങനെയാണ് പഠനത്തെ നിർവചിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. നമുക്കറിയാം മനഃശാസ്ത്രജ്ഞരും വിദ്യാഭ്യാസ ചിന്തകരും പഠനത്തെ പല രീതിയിൽ നിർവചിച്ചിട്ടുണ്ട്. അതിൽ ഗേറ്റ്സ് എന്ന വിദ്യാഭ്യാസ വിചക്ഷണൻ, മനഃശാസ്ത്ര ചിന്തകൻ, എന്താണ് പഠനത്തെ കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും പഠനത്തെ കുറിച്ച് എങ്ങനെയാണ് നിർവചിച്ചിട്ടുള്ളത്. അനുഭവത്തിലൂടെയുള്ള വ്യാവഹാരിക പരിവർത്തനമാണ് പഠനം, വ്യാവഹാര പരിവർത്തനമാണ് പഠനം. അതായത് ബിഹേവിയറൽ ചേഞ്ചസ് ത്രൂ എക്സ്പീരിയൻസ്. അനുഭവിക്കുന്നതിലൂടെ ഒരു പഠിതാവിന് ഉണ്ടാകേണ്ട സ്വഭാവപരമായ പരിവർത്തനത്തെയാണ്
പഠനം എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം നാം എന്തെങ്കിലും പഠിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുട്ടി എന്തെങ്കിലും പഠിക്കുന്നുവെങ്കിൽ അത് അനുഭവത്തിലൂടെ ആർജിക്കാൻ കഴിയണം. അനുഭവത്തിലൂടെ, സ്വാനുഭവത്തിലൂടെ ആർജിച്ച് നേടുന്ന വ്യവഹാര പരിവർത്തനമാണ് പഠനം എന്നാണ് ഗേറ്റ്സും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും പറയുന്നത്. അടുത്തത് സ്കിന്നർ, മറ്റൊരു വിദ്യാഭ്യാസ വിചക്ഷണനും മനഃശാസ്ത്ര തത്വജ്ഞാനിയുമായ സ്കിന്നർ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പറയണം, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പഠനം എന്നത് അനുക്രമം നടക്കുന്ന വ്യവഹാരാനുയോജന, ബിഹേവിയർ അഡാപ്ഷൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് അനുക്രമം നടക്കുന്ന വ്യവഹാരാനുയോജന? അതായത് ഒരു നിരന്തരമായ പരിശ്രമത്തിലൂടെ ഉത്തരോത്തരം ഒരു കുട്ടിയിൽ നടക്കുന്ന സ്വഭാവത്തിന്റെ സ്വാംശീകരണമാണ്, സ്വഭാവത്തെ സ്വാംശീകരിക്കലാണ്. അതെങ്ങനെയൊക്കെയാണ്? പലതരത്തിലുണ്ട്. പാഠപുസ്തകത്തിലൂടെയുണ്ട്, പഠന പ്രവർത്തനങ്ങളിലൂടെയുണ്ട്, കുട്ടികൾ ഇടപെടുന്ന അവരുടെ സാമൂഹിക ബന്ധങ്ങളിലൂടെയുണ്ട്, ക്ലാസ് മുറിക്കകത്ത് പരസ്പരം അവർ നടത്തുന്ന വ്യാവഹാരിക ബന്ധത്തിലൂടെയുണ്ട്. അങ്ങനെ അനുക്രമം ഒന്നിന് പുറകെ ഒന്നായി അടുക്കി വയ്ക്കുന്ന രീതിയിൽ നടക്കുന്ന സ്വഭാവത്തിന്റെ സ്വാംശീകരണമാണ് പഠനം എന്നാണ് സ്കിന്നറുടെ അഭിപ്രായം. ചുരുക്കത്തിൽ നമുക്ക് ബിഹേവിയർ അഡാപ്ഷൻ ആണ് പഠനം എന്ന് പറയാം. അനുക്രമം നടക്കുന്ന വ്യവഹാരാനുയോജന എന്നാണ് സ്കിന്നറുടെ പഠന പ്രവർത്തനത്തെ, അല്ലെങ്കിൽ പഠന ചിന്തയെ നമുക്ക് വിലയിരുത്താൻ കഴിയുക. അടുത്തത് പഠനം നിർവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന സവിശേഷ ഗുണങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു എന്ന് പറയുന്നു. ഏതെല്ലാം ഗുണങ്ങളെയാണ് സ്കിന്നറുടെ അഭിപ്രായത്തിൽ പഠനം പ്രതിഫലിപ്പിക്കുന്നത്? വ്യക്തിയുടെ വ്യവഹാര പരിവർത്തനത്തിൽ നിന്ന് അനുമാനിക്കാവുന്ന ഒരു പ്രക്രിയയാണ് പഠനം. ഒരാൾ പഠിച്ചു അല്ലെങ്കിൽ അറിവ് നേടി എന്നെങ്ങനെ അനുമാനിക്കാൻ സാധിക്കും? ഒരു വ്യക്തിയുടെ നിത്യ വ്യവഹാര പരിവർത്തനത്തിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കണം. അങ്ങനെയാണല്ലോ, നമ്മൾ അറിവുള്ളയാളാണ് അല്ലെങ്കിൽ അയാൾ അറിവ് നേടിയവനാണ് അല്ലെങ്കിൽ ഒരു കുട്ടി അറിവ് നേടുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വ്യവഹാര പരിവർത്തനത്തിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കണം. മറ്റൊന്ന്, പഠനത്തിന്റെ ഫലമായുണ്ടാകുന്ന വ്യവഹാര പരിവർത്തനം ദൃശ്യമോ നികീർണമോ ആകാം. നികീർണം എന്ന് വെച്ചാൽ അദൃശ്യം, ഉള്ളിലൊളിപ്പിച്ചത് എന്നർത്ഥം. നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. ഒരാൾ, ഒരു കുട്ടി പഠനം കൃത്യമായും വ്യക്തമായും ഉൾക്കൊണ്ടിട്ടുണ്ട് എങ്കിൽ ആ കുട്ടിയുടെ വ്യക്തിയുടെ വ്യവഹാര പരിവർത്തനം ദൃശ്യമായും നമുക്ക് അനുഭവപ്പെടാം, നികീർണമായും അദൃശ്യമായും നമുക്ക് അനുഭവപ്പെടാം. അപ്പോൾ രണ്ട് തരത്തിലും പഠനം നമ്മുടെ വ്യവഹാരിക പരിവർത്തനത്തെ ഉണ്ടാക്കുന്നു. നമുക്ക് ആ കുട്ടിയുടെ പെരുമാറ്റത്തിൽ നിന്ന് ജസ്റ്റർ എന്ന് നമുക്ക് പറയാം, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ ആന്തരികമായി അവന്റെ ചിന്ത പ്രസ്ഫുരിപ്പിക്കുന്ന മേഖലയെ മനസ്സിലാക്കിക്കൊണ്ടും നമുക്ക് പഠന ഫലമായി ഉണ്ടാകുന്ന വ്യവഹാര പരിവർത്തനത്തെ മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്നോ, വ്യവഹാരത്തിലെ സ്വഭാവത്തിലെ താരതമ്യേന സ്ഥിരമായ മാറ്റമാണ് പഠനം. കോൺസ്റ്റന്റ് അല്ല, ഒരു വ്യക്തിയുടെ സ്വഭാവം അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നുവെങ്കിൽ അവൻ കാര്യമാത്ര പ്രസക്തമായി കാര്യങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന് വേണം പറയാൻ. ഒരു കുട്ടി ക്ലാസ്സിൽ
അവന്റെ അവന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിടത്ത് തന്നെയാണ് നിൽക്കുന്നത് എങ്കിൽ അവനിൽ കാര്യമായ പഠന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പഠന വ്യവഹാര പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പൊ എന്തു വേണം? സ്ഥിരമായ മാറ്റം സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ പഠനം വ്യവഹാരത്തിലെ സ്ഥിരമായ മാറ്റത്തെ സൂചിപ്പിക്കുന്നതാവണം. പിന്നെയോ, പഠനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന വ്യവഹാര പരിവർത്തനം, ബിഹേവിയറൽ ചേഞ്ചസ് എന്തൊക്കെയാണ്? പരിപക്വനം, അഭിപ്രേരണ തുടങ്ങിയവ മൂലം ഉണ്ടാകുന്നതിൽ നിന്ന് ഗുണത്തിലും അളവിലും വ്യത്യസ്തമാണ്. പരിപക്വത ആർജിക്കുന്ന അവസ്ഥയിൽ അഭിപ്രേരണ, അഭിപ്രേരണ എന്ന് വെച്ചാൽ ആ വാക്ക് അഭിയോഗേണ എന്നാ, അഭിയോഗ പ്രത്യേക രീതിയിലുള്ള പ്രേരണ കൊണ്ട് ഉണ്ടാകുന്നതിൽ നിന്ന് ഗുണത്തിലും അളവിലും വ്യത്യസ്തമാണ് എന്നതാണ്. പാകം വയസ്സിന്റെ പാകം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സിന്റെ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസിന്റെയോ ഭാഗമായി ഉണ്ടാകുന്ന ഇതിൽ നിന്ന് ഗുണത്തിലും അളവിലും വ്യത്യസ്തപ്പെട്ടതാണ് പഠന ഫലമായി ഉണ്ടാകുന്ന സ്വഭാവ പരിവർത്തനം അല്ലെങ്കിൽ വ്യാവഹാരിക പരിവർത്തനം. അടുത്തതോ, പഠനം വിചലനത, വേരിയബിലിറ്റി, അതിന്റെ അടിസ്ഥാനത്തിൽ വാസനാസൃഷ്ടമായ വ്യവഹാരത്തിൽ നിന്നും വ്യത്യസ്തമാണ്. നമുക്കറിയാം, കുട്ടികൾ പല വാസനകളും ഉള്ളവരാണ്. ഓരോ വ്യക്തിയിലും വാസനാ വൈവിധ്യങ്ങളുണ്ട്. ഒരാൾക്ക് പാട്ടുപാടാനാണ്, ഒരാൾക്ക് എഴുതാനാണ്, ഒരാൾക്ക് ചിത്രം വരയ്ക്കാനാണ്, ഒരാൾക്ക് സ്വപ്നം കാണാനാണ്. അങ്ങനെ നിരവധി വാസനാ സമ്പുഷ്ടമായതാണ് കുട്ടികളുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ, വ്യക്തികളുടെ മനസ്സ്. അപ്പോ ഈ വാസനാ വ്യവഹാരത്തിൽ നിന്നും വ്യത്യസ്തമായ വ്യാവഹാരിക പരിവർത്തനം, ബിഹേവിയറൽ ചേഞ്ചസ്, അത് പഠനം വഴി ഉണ്ടാകുന്നതാണ്. പഠനം വഴി ഉണ്ടാകേണ്ടതാണ്. അവസാനത്തെ ഒരു ഭാഗം, ഒരു പോയിന്റ്, പഠനം അനുഭവത്തെയും പരിശീലനത്തെയും ആശ്രയിച്ചിരിക്കും. എന്തെങ്കിലും വായിച്ചതുകൊണ്ടോ അധ്യാപകൻ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തതുകൊണ്ടോ അല്ല, അത് അനുഭവത്തെയും പരിശീലനത്തെയും ആശ്രയിച്ചിട്ടാണ്. കുട്ടിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയണം, അനുഭവിക്കാൻ കഴിയണം. രണ്ട്, അവൻ അത് പരിശീലനത്തിലൂടെ വികസിപ്പിക്കാൻ സാധിക്കണം. ഇപ്പൊ പഠനാനുഭവം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പഠന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അനുഭവത്തിലൂടെയും പരിശീലനത്തെയും ആശ്രയിച്ചു കൊണ്ടുള്ള വളർച്ചയാണ് പഠനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ ആ പഠനത്തിന്റെ നിർവചനം. അടുത്തത്, ഇന്റർപ്രിട്ടേഷൻ എബൌട്ട് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള നിർവചനങ്ങളാണ്. പ്രസിദ്ധരായ വിദ്യാഭ്യാസ വിദഗ്ധരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള നിർവചനങ്ങളാണ് നാം പഠിക്കാൻ പോകുന്നത്. ജോൺ ലോക്ക് എന്ന വിദ്യാഭ്യാസ വിചക്ഷണന്റെ നിർവചനം എന്താണെന്ന് നോക്കാം. വിദ്യാഭ്യാസത്തിന്റെ ഉദ്ദേശ്യം ഏതെങ്കിലും ഒരു ശാസ്ത്രത്തിൽ യുവാക്കൾക്ക് പൂർണമായ അറിവ് നൽകുകയല്ല, അത്തരം വിജ്ഞാനം ഉൾക്കൊള്ളാൻ അവരെ സന്നദ്ധരാക്കുകയാണ്. നമ്മൾ കരുതുന്നത് പോലെ ഏതെങ്കിലും ഒരു മേഖലയെ കുറിച്ച് പൂർണമായി അറിവ് നേടുക, അറിവുണ്ടാവുക എന്നതല്ല. അറിവും വിജ്ഞാനവും തമ്മില്, ജ്ഞാനവും വിജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോ അറിവ് നേടുകയല്ല, ആ അറിവിനെ, ജ്ഞാനം നേടുകയല്ല, ആ ജ്ഞാനത്തെ വിജ്ഞാനം ആക്കണം. എന്താ അതിന്റെ പ്രത്യേകത? അറിവ് എന്ന് പറഞ്ഞാൽ അറിവ് നമ്മുടെ എന്താ, നമ്മുടെ സ്വതസിദ്ധമായ നൈസർഗികമായ ചിന്തകളെ തൃപ്തിപ്പെടുത്താൻ മാത്രമേ നമുക്ക് അറിവ് കൊണ്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ വിജ്ഞാനം അതല്ല. വിജ്ഞാനം എന്ന് പറയുന്നത് കുറച്ചും കൂടെ അല്ലെ, വിശേഷേണ ജ്ഞായേതി വിജ്ഞാന എന്നാണ്. വിശേഷപ്പെട്ട രീതിയിലുള്ള അറിവാണ്. അതായത് അറിഞ്ഞതിനെ പ്രയോഗവത്കരിക്കാനുള്ള സാമർഥ്യമാണ്. അപ്പൊ അതുകൊണ്ട് ശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു വിഭാഗത്തിന്റെ
അറിവ് പൂർണമായി കൊടുക്കലല്ല, അങ്ങനെ നേടിയ അറിവിനെ അങ്ങനെ അത്തരം വിജ്ഞാനത്തെ ഉൾക്കൊള്ളാൻ, അനുഭവിക്കാൻ, അനുഭവസ്ഥമാക്കാൻ അവരെ സന്നദ്ധമാക്കുകയാണ്, സന്നദ്ധരാക്കണം, അവരതിന് തയ്യാറാകാം. അറിഞ്ഞതിനെ ജീവിതത്തിലും തന്റെ ചുറ്റുമുള്ളതിലും പ്രാവർത്തികമാക്കുവാൻ അവരെ സന്നദ്ധമാക്കുന്നതായിരിക്കണം വിദ്യാഭ്യാസം എന്നതാണ് ജോൺ ലോക്ക് നൽകുന്ന നിർവചനം. അടുത്ത സെർവി എന്ന ഒരു ചിന്തകൻ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ യുവതലമുറയുടെ ക്രമീകൃതമായ സാമൂഹ്യവത്കരണമാണ് വിദ്യാഭ്യാസം. സാമൂഹ്യവത്കരണം എന്ന് പറഞ്ഞാൽ സമൂഹവുമായി ഒരു വ്യക്തിയുടെ മനസ്സിനെ ബന്ധിപ്പിക്കുന്നതാണ് ക്രമീകൃതമായ സാമൂഹ്യവത്കരണം എന്ന് പറഞ്ഞാൽ, ക്രമമനുസരിച്ച് സമൂഹവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ, സമൂഹവുമായി ഇടപഴകാൻ, സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളെ സ്വാംശീകരിക്കാൻ യുവതലമുറയെ സഹായിക്കുന്നതാണ് വിദ്യാഭ്യാസം എന്ന് സെർവി എന്ന ചിന്തകൻ പറയുന്നു. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ ചിന്തകനാണ്, തത്വചിന്തകനാണ്, മനഃശാസ്ത്ര ചിന്തകനാണ് ജോൺ ഡൂയി. ജോൺ ഡൂയി പറയുന്നത്, വിദ്യാഭ്യാസം ജീവിതത്തിന്റെ സ്വഭാവം തന്നെയാകയാൽ അത് വളർച്ച തന്നെയാണ്, അല്ലാതെ അതിനൊരു ലക്ഷ്യവുമില്ല. നാം അറിഞ്ഞോ അറിയാതെയോ ഈ ലോകത്ത് വന്നു പിറന്നതിൽ പിന്നെ ഏതെങ്കിലും ഒരാൾ പഠിപ്പിക്കാതെ തന്നെ ചില കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട്, ചുറ്റുപാടുമായുള്ള സമ്പർക്കങ്ങൾ കൊണ്ട് പല കാര്യങ്ങളും അനുഭവസ്ഥമാക്കാറുണ്ട്. ആ നിലയ്ക്ക് അതിനെക്കുറിച്ചൊക്കെയുള്ള അറിവ്, ധാരണ നമ്മളിൽ ഉണ്ടാകാറുണ്ട്. അപ്പോ ജീവിതത്തിന്റെ സ്വഭാവം തന്നെയാണ് വിദ്യാഭ്യാസം, അത് വേറിട്ട ഒന്നും ചെയ്യേണ്ടതല്ല. നമ്മളിപ്പോ സ്കൂളിൽ പോയാലാണ് പഠിക്കുന്നത്, കോളേജിൽ പോയാലാണ് അറിവ് നേടാൻ, അങ്ങനെയല്ല. പിന്നെയോ, അത് ജീവിതത്തിന്റെ സ്വഭാവം തന്നെയാണ്. കാരണം ജീവിതം മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമ്മൾ പല വിഷയങ്ങളെക്കുറിച്ചും പല സങ്കല്പങ്ങളെക്കുറിച്ചും അറിവുള്ളവനായി മാറുന്നു. അങ്ങനെ എന്തെങ്കിലും നേടി ഒരു ലക്ഷ്യത്തിലെത്തുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഒരാളെ ലക്ഷ്യത്തിലെത്തിക്കുക എന്നുള്ളതല്ല. പിന്നെയോ, അയാളെ മാനിഫെസ്റ്റ് ചെയ്യാൻ, അയാളെ വാർത്തെടുക്കാൻ ജീവിതം സ്വതവേ കണ്ടെത്തുന്ന ഒരു വിശേഷ സങ്കല്പമാണ്, അല്ലെങ്കിൽ വിശേഷതയാണ് വിദ്യാഭ്യാസം എന്നാണ് ജോൺ ഡൂയി പറയുന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസം ജീവിതത്തിന്റെ സ്വഭാവം തന്നെയാണ്, അത് വളർച്ച തന്നെയാണ്. നമ്മുടെ വളർച്ചയിലൂടെ ആ വിദ്യ, അല്ലെങ്കിൽ ആ അറിവ് നമ്മൾ നേടിയെടുക്കുന്നു, അല്ലാതെ അതിനൊരു ലക്ഷ്യം ഇല്ല, പറയത്തക്കതായ ഒരു ലക്ഷ്യമില്ല എന്നാണ് പറയുന്നത്. നമ്മളിന്ന് ചില പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ പഠിച്ചത് പാസ്സായി ഞാൻ ഡോക്ടറാകുന്നു, അതിനൊരു ലക്ഷ്യമുണ്ട്. എഞ്ചിനീയർ ആകുന്നു, അല്ലെങ്കിൽ ലെക്ചററാകുന്നു, അത് ലക്ഷ്യം വിദ്യാഭ്യാസത്തിൻ്റെതല്ല. അതല്ല വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലെത്താനുള്ള നേടലല്ല, അല്ലെങ്കിൽ പരിശ്രമമല്ല വിദ്യാഭ്യാസം. അത് നിരന്തരമായി അനുസ്യൂതമായി വളർച്ചയുടെ ഭാഗമായി ജീവിതത്തിന്റെ സ്വഭാവം തന്നെയാണ് എന്ന് ജോൺ ഡൂയി പറയുന്നു. അടുത്തത് മറ്റൊരു തത്വചിന്തകനാണ്, ഇമ്മാനുവൽ കാൻഡ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇമ്മാനുവൽ കാൻഡ് എന്താണ് വിദ്യാഭ്യാസത്തെ, എങ്ങനെയാണ് വിദ്യാഭ്യാസത്തെ നിർവചിച്ചിട്ടുള്ളത് നോക്കാം. ഒരു വ്യക്തിയിൽ കഴിയുന്നത്ര പൂർണ്ണത വളർത്തുകയാണ് വിദ്യാഭ്യാസത്തിന്റെ ഉന്നം. അതായത് മനുഷ്യരാരും പൂർണ്ണരല്ല, പൂർണതയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവൻ നടത്തുന്നത്. അതുകൊണ്ടാണല്ലോ ഒരു കവിത എഴുതിയാൽ വീണ്ടും കവിത എഴുതുന്നത്, ഒരു ചിത്രം വരച്ചയാൾ വീണ്ടും ചിത്രം വരയ്ക്കുന്നത്, ഒരു നർത്തനം ചെയ്യുന്ന ആൾ വീണ്ടും നർത്തനം ചെയ്യുന്നത്, ഒരു പാട്ടുപാടുന്നയാൾ വീണ്ടും പാട്ടുപാടുന്നത്, നിരന്തരമായി പാട്ടുപാടുന്നത്, ഇതെല്ലാം ജീവിതത്തിൽ പൂർണ്ണത കൈവരിക്കാനുള്ള നിതാന്തമായ ശ്രമമാണ്. ഒരു കവിത എഴുതിയിട്ട് ഒരു കവിയും എന്താ സംതൃപ്തിയാവുന്നില്ല, ഞാൻ എഴുതി കഴിഞ്ഞു എല്ലാം എന്ന് പറയുന്നില്ല.
അപ്പോൾ പൂർണ്ണത വരുത്താനുള്ള ശ്രമമാണ്. അത് കലയിലായാലും വിദ്യാഭ്യാസമായാലും അതിനെ നമുക്ക് വേറിട്ട് കാണേണ്ട കാര്യമില്ല. അറിവ് നേടുന്നതും എന്ത് എന്ന് എന്ത് എന്തിനു വേണ്ടിയിട്ടാണ്, അതിന്റെ ലക്ഷ്യം എന്താണ്? പൂർണ്ണത വരുത്താനാണ്. ആത്മീയവാദികൾ ആത്മതത്വത്തിന്റെ പൂർണ്ണത എന്ന് പറയും. അല്ലാത്ത ചിന്തകന്മാർ വ്യക്തിയിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പൂർണ്ണത വളർത്തുകയാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറയും. ഇമ്മാനുവൽ കാന്റിന്റെ ആ ചിന്തയ്ക്ക് വളരെ അധികം പ്രസക്തി ഉണ്ട് അന്നും ഇന്നും. അടുത്തത് ഭാരതീയനായ യോഗിവര്യനായ അരബിന്ദോ ഘോഷിന്റെ ഒരു നിർവചനമാണ്. വളരെ സമ്പൂർണമായ, വളരെ വളരെ ആഴമുള്ള ഒരു നിർവചനമാണ്, നിരീക്ഷണമാണ് അരബിന്ദോ ഘോഷിന്റേത്. മനുഷ്യനെ ഒരു സമ്പൂർണ്ണ മനുഷ്യനാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. ഇമ്മാനുവൽ കാന്റിന്റെ നിർവചനവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്ന ഒന്നാണ്. ഭാരതീയമായ ഒരു കാഴ്ചപ്പാട് കൂടിയാണ് അത്. മനുഷ്യനെ ഒരു സമ്പൂർണ്ണ മനുഷ്യനാക്കുക, അതെങ്ങനെയാണ് സമ്പൂർണ്ണ മനുഷ്യനാക്കുക? ന്യൂനതകളെ എല്ലാം കുറച്ച് പൂർണ്ണനാക്കുക എന്നതാണ്. അപ്പൊ അതിന് നിരന്തരമായ ശ്രമം ആവശ്യമാണ്, നിരന്തരമായ പരിശീലനം ആവശ്യമാണ്. അവന്റെ വ്യക്തിത്വവും അവന്റെ ബാഹ്യ ഘടനയും എല്ലാത്തിലും എന്ത് വേണം? മാറ്റം സംഭവിക്കണം. അതുകൊണ്ടാണ് സമ്പൂർണ്ണ മനുഷ്യനാക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ മാനസികമായും ബൗദ്ധികപരമായും ഭൗതികപരമായും ഒരു വ്യക്തിയെ പരിപൂർണനായി മാറ്റുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് അരബിന്ദോ ഘോഷ് പറയുന്നു. അടുത്തത് നമുക്കെല്ലാം അറിയാവുന്ന സ്വാമി വിവേകാനന്ദനെ, സ്വാമി വിവേകാനന്ദന്റെ വിദ്യാഭ്യാസ നിരീക്ഷണം ആണ്. വിദ്യാഭ്യാസം എന്നത് ആർജിക്കുന്ന അറിവുകളുടെ ആകത്തുകയല്ല, അത് ജീവിതത്തെ സൃഷ്ടിക്കുന്നതും മനുഷ്യനെ കരുപ്പിടിപ്പിക്കുന്നതും സ്വഭാവരൂപവത്കരണം നടത്തുന്നതും ആശയ സ്വാംശീകരണം നിർവഹിക്കുന്നതുമാകണം. അതായത് മറ്റൊന്നുമല്ല, സമ്പൂർണമായ ഒരു മാനിഫെസ്റ്റേഷനാണ് മനുഷ്യന്റെ, ഒരു സമ്പൂർണമായ മാനിഫെസ്റ്റേഷൻ, മാനിഫെസ്റ്റോ ആണ് വിദ്യാഭ്യാസം. അതായത് ഏതെങ്കിലും അറിവ് നേടുന്നതിന്റെ ഡിഗ്രികളുടെ ആകത്തുകയല്ല, പിന്നെയോ ജീവിതത്തെ സൃഷ്ടിക്കുന്നതും മാതൃകയാണ്. ജീവിതം എങ്ങനെയാകണം, ജീവിതം എന്തിനു വേണ്ടിയാകണം, എങ്ങനെയാകണം, മാത്രമല്ല മനുഷ്യനെ കരുപ്പിടിപ്പിക്കുന്നതും, മനുഷ്യ നിർമ്മിതി എന്ന് പറയും അല്ലെ, നമ്മൾ പറയാറുണ്ടല്ലോ ഹ്യൂമൻ എഞ്ചിനീയറിങ്. മനുഷ്യനെ, ഒരു മനുഷ്യനെ എങ്ങനെയാക്കി തീർക്കാം, എങ്ങനെയാകണം. അതോടൊപ്പം തന്നെ സ്വഭാവരൂപവത്കരണം, ആശയങ്ങളെ സ്വാംശീകരണം നടത്തുവാനുള്ള ശേഷിയും ഒക്കെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമാകണം എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു. അപ്പൊ വിദ്യാഭ്യാസം എന്നത് ആർജിക്കുന്ന അറിവുകളുടെ ആകത്തുകയല്ല, പിന്നെയോ അത് ജീവിതത്തെ സൃഷ്ടിക്കുവാൻ, ജീവിതത്തെ നിർമ്മിക്കുവാൻ, നല്ലൊരു ജീവിതത്തെ നിർമ്മിക്കുവാനും മനുഷ്യനെ കരുപിടിപ്പിക്കുന്ന, മനുഷ്യൻ എന്നുള്ള വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. ഇതര ജന്തുജാലങ്ങളെ പോലെയല്ല, മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവന്റെ കരുണ, ദയ, ഭക്തി, ആത്മീയത എന്ന് വേണ്ട സമസ്ത വികാര വിചാരങ്ങളെയും കരുപ്പിടിപ്പിക്കുന്നതും സ്വഭാവത്തെ രൂപവത്കരിക്കുന്നതും ആശയങ്ങളെ സ്വാംശീകരിക്കാൻ കഴിയുന്നതുമായ കഴിവുകളെ നിറവേറ്റുന്നതായിരിക്കണം വിദ്യാഭ്യാസം എന്നാണ് വിവേകാനന്ദ, സ്വാമി വിവേകാനന്ദന്റെ നിരീക്ഷണം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള നിർവചനം. ഇനി നമുക്ക് വിവിധ സമീപനങ്ങൾ കാണാം. എല്ലായിടത്തും നമുക്ക് ഒരു സമീപനമല്ലല്ലോ ഉള്ളത്, എല്ലാത്തിനോടും നമുക്ക് വ്യത്യസ്തമായ സമീപനങ്ങളുണ്ട്. പാശ്ചാത്യ സമീപനമുണ്ട്, പൗരസ്ത്യരുടെ സമീപനങ്ങളുണ്ട്, ഇവയ്ക്ക് തമ്മിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ട്. ഈ മനുഷ്യ ജീവിതങ്ങളുടെ സാംസ്കാരിക സന്തുലിതമായ അവസ്ഥ പലയിടത്തും പലതായതുകൊണ്ട് മനുഷ്യൻ ലോകത്തെ കാണുന്നത് പലതരത്തിലാണ്, ജീവിതത്തെ കാണുന്നത് പലതരത്തിലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സമീപനങ്ങളിലും എന്തുവരും? വ്യത്യാസം സംഭവിക്കാം. അങ്ങനെ വിദ്യാഭ്യാസത്തെ സമീപിച്ച പലതരം സമീപനങ്ങളെയാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്.
വിദ്യാഭ്യാസം എന്തായിരിക്കണം? വളരെ പ്രസക്തമായ ചോദ്യമാണ്. എന്ത് ആയിരിക്കണം? വാട്ട്? എങ്ങനെ ആയിരിക്കണം? ഹൗ ഇറ്റ് ബി? ലക്ഷ്യങ്ങൾ എന്തായിരിക്കണം? വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ദ എഡ്യൂക്കേഷൻ? ലക്ഷ്യങ്ങൾ എങ്ങനെയായിരിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രമുഖരായ പല ചിന്തകന്മാരും പലവിധ ആശയങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇത്തരം സമീപനങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ വളർച്ചാ പരിണാമത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയിരുന്നു. ധാരാളം തത്വചിന്തകന്മാർ, ധാരാളം വിദ്യാഭ്യാസ വിദഗ്ധർ, മനഃശാസ്ത്ര ചിന്തകന്മാർ വിദ്യാഭ്യാസത്തെ വളരെ ഗൗരവത്തോടെ കണ്ട് പഠിച്ചവരാണ്. അവരുടെ എല്ലാം സമീപനങ്ങൾ വിദ്യാഭ്യാസവൽക്കരണത്തെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുവാൻ സഹായിച്ചിട്ടുണ്ട്. അവ എന്തെല്ലാമാണ്, എങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ പരിശോധിക്കുന്നത് ആവശ്യമാണ്. മനുഷ്യന് അറിവ് എങ്ങനെ ലഭിക്കുന്നു എന്ന് പരിശോധിക്കുന്ന ശാസ്ത്രമാണ് എപ്പിസ്റ്റമോളജി. അറിവ് എങ്ങനെ ലഭിക്കുന്നു മനുഷ്യൻ, എങ്ങനെയൊക്കെയാണ് അറിവ് ലഭിക്കാൻ സാധിക്കുക? നമുക്കറിയാം, ഭാരതീയമായ രീതിയിൽ നമ്മൾ പ്രപഞ്ചത്തെ അറിയുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ് അല്ലെ? അഞ്ച് ഇന്ദ്രിയങ്ങൾ നമുക്കുണ്ട്: ചെവി, മൂക്ക്, കണ്ണ്, പൊക്ക് എന്നൊക്കെ എന്നിങ്ങനെ അഞ്ച് തരത്തിലുള്ള ഇന്ദ്രിയങ്ങൾ നമുക്കുണ്ട്. ഈ ഇന്ദ്രിയങ്ങൾ വഴിയാണ് നമ്മൾ പ്രപഞ്ചത്തെ, നമുക്ക് പുറമേ ഉള്ള പ്രപഞ്ചത്തെ അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അറിവ് നേടുന്നത് ഇന്ദ്രിയങ്ങൾ വഴിയാണ്. മനുഷ്യന് ലഭ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട അറിവുകളുടെ സ്രോതസ് അവയാണ്. അപ്പൊ ആ അറിവ് ലഭിക്കുന്നത് എങ്ങനെ എന്നുള്ള പഠന വിഷയമാക്കുന്ന ശാസ്ത്രത്തിന്റെ പേരാണ് എപ്പിസ്റ്റമോളജി എന്നത്. അടുത്തത് റാഷണലിസം, അതൊരു തോട്ടാണ്. എപ്പിസ്റ്റമോളജി എന്നുള്ളത് ഒരു വഴിയാണ്, അത് പഠിക്കുന്നതിന്റെ വഴിയാണ്. റാഷണലിസം, റാഷണലിസം എന്ന് വെച്ചാൽ യുക്തിപരമായിട്ടുള്ള ചിന്ത, യുക്തി ചിന്ത. എംപിരിസിസം, ആദർശവാദം എന്നാണ് പറയാം, ആദർശവാദം. ഐഡിയലിസം, പ്രകൃതിവാദം, നാച്ചുറലിസം. പ്രായോഗികവാദം, പ്രാഗ്മാറ്റിസം. യാഥാർത്ഥ്യവാദം, റിയലിസം എന്നിവ ഉദാഹരണങ്ങൾ. അപ്പോ ഏതെല്ലാം രീതിയിലാണ്, നാല് തരത്തിലാണ് വിദ്യാഭ്യാസ സമീപനത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് ആദർശവാദം, ഐഡിയലിസം. പ്രകൃതിവാദം, നാച്ചുറലിസം. പ്രായോഗികവാദം, പ്രാഗ്മാറ്റിസം. യാഥാർത്ഥ്യവാദം, റിയലിസം. ഈ നാല് സമീപനങ്ങൾ നമുക്ക് നോക്കാം. ഇത് പാശ്ചാത്യമായ ഒരു നിരീക്ഷണമാണ്, ഭാരതീയമായ നിരീക്ഷണമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പഞ്ചേന്ദ്രിയങ്ങൾ വഴിയുള്ള, പക്ഷെ അവിടെയും നമുക്ക് ഈ ആശയങ്ങളുടെ ഒരു സാമ്യത നമുക്ക് കാണാൻ കഴിയും. അത് നമുക്ക് ഒരു സാമ്യ പഠനം എന്തായാലും നടത്തുന്നത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ നടത്താം. അങ്ങനെ പാശ്ചാത്യ പൗരസ്ത്യ വിദ്യാഭ്യാസ ചിന്തകയെ ചിന്തകളെ കുറിച്ചുള്ള ഒരു ഒരു താരതമ്യ പഠനം നമുക്ക് നടത്താം, അത് നമുക്ക് പ്രയോജനപ്പെടും. അപ്പൊ ഇവിടെ നോക്കുക, ആദർശവാദം എന്നത് ഐഡിയലിസമാണ്, പ്രകൃതിവാദം നാച്ചുറലിസമാണ്, പ്രായോഗികവാദം പ്രാഗ്മാറ്റിസമാണ്, യാഥാർത്ഥ്യവാദം റിയലിസം. ഈ പ്രധാനപ്പെട്ട നാല് വിദ്യാഭ്യാസ സമീപനങ്ങളെ നമുക്ക് ഒന്ന് അടുത്തറിയേണ്ടത്. എന്താണ് ആദർശവാദം? എന്താണ് പ്രകൃതിവാദം? എന്താണ് പ്രായോഗികവാദം? എന്താണ് യാഥാർത്ഥ്യവാദം? ഈ നാല് വിദ്യാഭ്യാസ സമീപനങ്ങളാണ്, മറന്നു പോകരുത്. ആദർശവാദം, പ്രകൃതിവാദം, പ്രായോഗികവാദം, യാഥാർത്ഥ്യവാദം, ഇങ്ങനെ നാല് വാദങ്ങൾ. അതിലാദ്യത്തെ വാദം എന്താണ്? ആദർശവാദം എന്നത്, ആദർശവാദം. എന്താണ് ആദർശവാദം? നമ്മുടെ മുന്നോട്ട് വയ്ക്കുന്ന, നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്ന സമീപന രീതികൾ അല്ലെങ്കിൽ സമീപനത്തിന്റെ ശൈലികൾ എന്തെല്ലാമാണ്? വിദ്യാഭ്യാസ സമീപനങ്ങളിൽ ആദ്യം രൂപം കൊണ്ടതാണ് ആദർശവാദം.
ഐഡിയലിസം, ഐഡിയൽ. നാനാത്വത്തിൽ ഏകത്വം എന്ന തത്വത്തെ അംഗീകരിക്കുന്നതാണ് ആദർശവാദം. നമ്മള് അത് ധാരാളം കേട്ടിട്ടുള്ള ഒരു വാക്കാണ് നാനാത്വത്തിൽ ഏകത്വം. പലതിൽ പലതിൽ പലതായി കിടക്കുന്നതിൽ ഒന്നിനെ കാണുക, അല്ലെങ്കിൽ ഒരു ഏകതയെ സമദർശിക്കുക എന്ന്. അത് വിദ്യാഭ്യാസത്തിന്റെ ആദ്യ ആശയവാദങ്ങളിൽ അല്ലെങ്കിൽ ആദർശ സങ്കല്പവാദങ്ങളിൽ ഒന്നാണ് ഈ ഐഡിയലിസം എന്ന് പറയുന്നത്. പാശ്ചാത്യ ദേശങ്ങളിലെ ആദർശവാദ ദാർശനികരിൽ പ്രധാനികളായിരുന്നു സോക്രട്ടീസും പ്ലേറ്റോയും. വളരെ പ്രാചീനമായതും ഏറ്റവും ആദ്യം രൂപം കൊണ്ടതുമായ ഒരു വിദ്യാഭ്യാസ സമീപനമാണ് ആദർശവാദം. വിദ്യാർത്ഥികൾ മൂല്യബോധവും അച്ചടക്കവും വ്യക്തിത്വമുള്ളവരും സ്വയം ചിന്തിക്കാനും പ്രവർത്തിക്കാനും ശേഷിയുമുള്ളവരുമായി മാറണം എന്നതാണ് ആദർശവാദത്തിന്റെ രീതി. ആദർശവാദിയുടെ വിദ്യാഭ്യാസ ലക്ഷ്യം പ്രാകൃത കാഴ്ചപ്പാടുകളിൽ നിന്ന് വിഭിന്നമായി വൈകാരികമായും ബുദ്ധിപരമായും വികാസം പ്രാപിച്ച് പൂർണതയുള്ള ആദർശവാനായി ഒരു വ്യക്തിയെ മാറ്റുക എന്നതാണ്. വ്യക്തിത്വ വികസനത്തിൽ അധിഷ്ഠിതമായ ലക്ഷ്യവും സമൂഹ നന്മയിൽ അധിഷ്ഠിതമായ ലക്ഷ്യവും വിദ്യാഭ്യാസത്തിനുണ്ട്. ശുദ്ധശാസ്ത്ര വിഷയങ്ങൾക്ക് ആദർശവാദ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിൽ സ്ഥാനമില്ല. ഇനി നമുക്ക് അതിനെ കുറിച്ച് പറയാം. ഞാൻ ഈ ആദർശവാദത്തിലെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളെയാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ആദർശവാദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്ന് ഞാൻ വിശദീകരിക്കാം. വളരെ പ്രാചീനമായ ഒരു വാദമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. വളരെ പ്രാചീനമാണ്. അപ്പോ പ്രാചീനമായതുകൊണ്ട് തന്നെ മനുഷ്യ ജീവിതത്തിന്റെ തുടക്കം അല്ലെങ്കിൽ അവൻ സാമൂഹികമായി പുരോഗമിക്കുന്ന ആ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്ന ഒന്നാണ് ഈ ആദർശവാദം, ഐഡിയൽ. മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനായി മാറുക എന്ന ചിന്ത. എങ്ങനെയെല്ലാം വ്യത്യസ്തനായി മാറുക? ചിന്തയിൽ, മൂല്യബോധത്തിൽ, വ്യക്തിത്വത്തിൽ ഒക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമായി മാറുക. അതിന്റെ ചെറിയ അലയലിയൊക്കെ ഇപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസത്തെ നമുക്ക് കാണാം അല്ലേ. വിദ്യാഭ്യാസം നമ്മൾ അങ്ങനെ പറയാറുണ്ടല്ലോ, അയാളെ കണ്ടാൽ വിദ്യാഭ്യാസം ഉള്ളവനാണ് എന്ന് തോന്നും, ഇല്ലാത്തവനാണെന്ന് തോന്നും എന്നൊക്കെയുള്ള വേർതിരിവുകൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? വിദ്യ നേടിയ ഒരാൾ അയാളുടെ സമീപനങ്ങളിൽ, അയാളുടെ ചിന്തകളിൽ, അയാളുടെ സ്വഭാവത്തിൽ, അയാളുടെ പ്രവൃത്തിയിൽ, അയാളുടെ വ്യക്തിത്വത്തിൽ, അയാളുടെ മൂല്യബോധത്തിൽ, അയാളുടെ അച്ചടക്കത്തിൽ ഒക്കെ ഒരു വ്യതിരിക്തത പുലർത്തുന്നുണ്ടാവും. അത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും, നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പൊ അങ്ങനെ ജീവിതത്തിന്റെ ഈ മേഖലകളിലെല്ലാം സ്വതസിദ്ധമായ ഒരു ഒരു രൂപം അല്ലെങ്കിൽ ഒരു ലോകം നിർമ്മിക്കുക എന്നതാണ് ഈ ആദർശവാദത്തിന്റെ പ്രത്യേകത. ഒരു വ്യക്തി, അയാൾക്ക് കൃത്യമായ ഒരു അച്ചടക്കം ഉണ്ടാവുക, ഒരു മൂല്യബോധം വളർത്തിയെടുക്കുക, വ്യക്തിത്വം വളർത്തിയെടുക്കുക, സ്വന്തമായ ഒരു ചിന്താസരണി ഉണ്ടാവുക, സ്വന്തമായ ഒരു പ്രവർത്തന രീതി ഉണ്ടാവുക, ഇതെല്ലാം ആദർശവാദ എന്ന വിദ്യാഭ്യാസ സമീപനത്തിന്റെ മുഖമുദ്രകളാണ്. അതിലെ ആദർശവാദത്തിന്റെ പ്രധാനപ്പെട്ട സമീപനങ്ങളുടെ പ്രധാന അംശങ്ങളാണ് ഞാൻ ഇവിടെ എഴുതി നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഏകത്വം, നാനാത്വത്തിൽ ഏകത്വം എന്ന തത്വത്തെ അംഗീകരിക്കുന്നതാണ് ആദർശവാദം. അതിലെ ആ പാശ്ചാത്യ ദേശത്തിലെ ഏറ്റവും പ്രമുഖരായ ദാർശനികന്മാരിൽ സോക്രട്ടീസും പ്ലാറ്റോയുമാണ്. അതാണ് ആദർശവാദത്തിന്റെ ആചാര്യന്മാര്. മൂല്യബോധം, അച്ചടക്കം, വ്യക്തിത്വം, സ്വയം ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള ശേഷി, പിന്നെയോ വിദ്യാഭ്യാസ ലക്ഷ്യം എന്തായിരിക്കണം? ആദർശവാദിയുടെ വിദ്യാഭ്യാസ ലക്ഷ്യം പ്രാകൃത കാഴ്ചപ്പാടുകളിൽ നിന്ന് വിഭിന്നമായി വൈകാരികമായും ബുദ്ധിപരമായും വികാസം പ്രാപിച്ച് പൂർണതയുള്ള ഒരു വ്യക്തിയെ
മാറ്റിയെടുക്കുക എന്നതാണ്. അതായത് കുറവുകളൊന്നുമില്ലാത്ത സംസാര പെരുമാറ്റ ചിന്ത പ്രവർത്തന മേഖലകളിൽ കുറവുകളില്ലാത്ത ഒരു വ്യക്തിയായി മാറ്റിയെടുക്കുക എന്നതാണ് ആദർശവാദത്തിന്റെ ലക്ഷ്യം. അത് വ്യക്തിത്വത്തിൽ അധിഷ്ഠിതമാണ്. ഐഡന്റിറ്റി അതാണ്, ഐഡന്റിറ്റി എന്ന് പറയും. അതായത് ഒരു വ്യക്തിയിൽ ഉൾച്ചേർന്നിരിക്കുന്ന ഒരു ഒരു പ്രത്യേകമായ അവസ്ഥയെ അതിനെയാണ് വ്യക്തിത്വം. വ്യക്തതയുള്ളത്, വ്യക്തി എന്ന് പറഞ്ഞാൽ വ്യക്തതയുള്ളത് ആണ്. അപ്പോൾ വ്യക്തമായ ഒരു ദിശാബോധം, വ്യക്തമായ ഒരു ചിന്ത, വ്യക്തമായ പ്രവർത്തന മേഖല, വ്യക്തവും ശുദ്ധവുമായ മൂല്യബോധം, അച്ചടക്കം, ഇതെല്ലാം നേടിയെടുക്കുക, ഇതിലെല്ലാം അധിഷ്ഠിതമാണ് ആദർശവാദം. മാത്രമല്ല അതുകൊണ്ട് എന്താ പ്രയോജനം? അത് സാമൂഹിക നന്മയിൽ അധിഷ്ഠിതമാണ്. സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക, തനിക്ക് വേണ്ടി സ്വാർത്ഥമായി ഉൾവലിഞ്ഞ് ജീവിക്കുക എന്നുള്ളതല്ല, ഈ വിധമായ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് അവ സമൂഹ നന്മയ്ക്കായി സമൂഹത്തിന്റെ പുരോഗതിക്കായി വിനിയോഗിക്കുക എന്ന ലക്ഷ്യവും ഇതിനുണ്ട്, ആദർശവാദത്തിനുണ്ട്. അതുകൊണ്ടാണ് എന്ത് പലപ്പോഴും ധർമ്മ ചിന്ത അല്ലെങ്കിൽ മത ചിന്ത അതിനകത്താണ് അവർക്ക് കൂടുതൽ താല്പര്യം. നമ്മുടെ മതഗ്രന്ഥങ്ങളും അതുപോലെയുള്ള ഇതിഹാസ പുരാണങ്ങളും ഒക്കെ അതിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഈ ധാർമ്മികമായ സത്യസന്ധപരമായ അല്ലെ ധീരോദാത്തമായ സ്വഭാവ സവിശേഷതകളെ ഉൾക്കൊള്ളുന്ന ഒരു രീതിയാണ് ഇത്, ഈ ആദർശ ചിന്ത, ആദർശവാദത്തിനുള്ളത്. ശാസ്ത്ര വിഷയങ്ങൾക്ക് ആദർശവാദ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിൽ സ്ഥാനമില്ല. അതാണ് പ്രധാനപ്പെട്ടത്. ശാസ്ത്രം എന്ന് പറയുമ്പോൾ അവിടെ യുക്തി, അവിടെ യുക്തിക്ക് പ്രാധാന്യം വരിക. ഇവിടെ യുക്തിയേക്കാൾ ആത്മാവ് എന്ന അല്ലെങ്കിൽ എന്താ പറയുക, ആത്മതത്വം എന്ന, ആത്മവികാസം എന്ന അവസ്ഥയ്ക്കാണ് പ്രാധാന്യമുള്ളത്. എങ്ങനെ നടക്കണം, എങ്ങനെ ജീവിക്കണം, എന്തായിരിക്കണം കുടുംബം, എന്തായിരിക്കണം കുടുംബത്തിന്റെ ലക്ഷ്യം, കുടുംബത്തിലെ കർമ്മം, സത്യം, ധർമ്മം, നീതി, ദയ, ദാക്ഷിണ്യം തുടങ്ങിയ വിചാര വികാരങ്ങളിൽ ഒക്കെ എങ്ങനെ ഒരു മനുഷ്യൻ പെരുമാറണം എന്ന ചിന്തയെ മുന്നോട്ട് വയ്ക്കലാണ് ആദർശവാദത്തിന്റെ പ്രത്യേകത. പിന്നെയോ, മാതൃകാപരമായ വ്യക്തിത്വത്തിന്റെ വികാസം അധ്യാപകനിന് മാത്രം സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒന്നായിട്ടായിരുന്നു ആദർശവാദത്തിന്റെ കാഴ്ചപ്പാട്. നമുക്കറിയാമല്ലോ അല്ലെ, അധ്യാപകൻ ഒരു ഒരു മോഡൽ, റോൾ മോഡലായി മാറും. അപ്പോ ആ ഒരു വ്യക്തിത്വത്തിന്റെ ഒരു ഐഡന്റിറ്റിയുടെ ക്രിയേഷൻ ആരാ അവിടെ ആദ്യം നടത്തുന്ന? അധ്യാപകൻ. അപ്പൊ അധ്യാപകന്റെ നോട്ടം, അധ്യാപകന്റെ നടത്തം, അധ്യാപകന്റെ ചേഷ്ട, അധ്യാപകന്റെ ജീവിതം, അധ്യാപകന്റെ ജീവിതചര്യ, ഇതെല്ലാം ആര് പകർത്തുന്നു? വിദ്യാർത്ഥികൾ, കുട്ടികൾ പകർത്തുന്നു. അപ്പോൾ അധ്യാപകൻ ആരായിരിക്കണം? അധ്യാപകൻ ഒരു മാതൃകയായിരിക്കണം. മാതൃകാപരമായ വ്യക്തിത്വത്തിന് ഉടമയായിരിക്കണം ആര്? അധ്യാപകൻ. ആ അധ്യാപകനിലൂടെ അത് കണ്ട് അറിഞ്ഞ് കുട്ടികൾ പ്രാവർത്തികമാക്കണം അവരുടെ ജീവിതത്തിൽ. അധ്യാപകന്റെ മേലുള്ള ഒരു വലിയ ഉത്തരവാദിത്വം കൂടിയാണത്. പഠിപ്പിക്കുന്ന വിഷയം മാത്രമല്ല, അധ്യാപകന്റെ സ്വകീയമായ ജീവിതവും ഒരു സന്ദേശമായി മാറണം എന്നാണ്. അത് എല്ലാം ആദർശവാദത്തിന്റെ കാഴ്ചപ്പാടാണ്. പാശ്ചാത്യ വിദ്യാഭ്യാസ കാലത്തെ ആദ്യ വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നു പ്ലേറ്റോയുടെ അക്കാദമി. മാനവിക വിഷയങ്ങളെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനെ അംഗീകരിക്കുന്നു. ശാസ്ത്ര വിഷയങ്ങളെക്കാൾ കൂടുതൽ യുക്തിപരമായ ചിന്ത അല്ലെങ്കിൽ ദൈവത്തെ നിഷേധിക്കുന്ന, ഉണ്മയെ നിഷേധിക്കുന്ന വിഷയങ്ങളല്ല ആദർശവാദത്തിന്റെ അടിസ്ഥാനം. പിന്നെയോ, മാനവിക വിഷയങ്ങളാണ്, മനുഷ്യന്റെ വിഷയങ്ങളാണ്. അപ്പൊ മനുഷ്യന്റെ വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ വൈകാരികവും വൈചാരികവുമായിട്ടുള്ള അനവധി വിഷയങ്ങൾ വരും.
അപ്പൊ മനുഷ്യന്റെ വിഷയങ്ങളെ, നേരിട്ട് മനുഷ്യൻ ബന്ധപ്പെടുന്ന, മനുഷ്യനുമായി ബന്ധമുള്ള വിഷയങ്ങളെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുക എന്നതാണ് ആരുടെ, ഈ ആദർശവാദികളുടെ താല്പര്യം. അധ്യാപകരും രക്ഷിതാക്കളും അടങ്ങിയ സമൂഹത്തെ മാതൃകയാക്കിയാണ് വിദ്യാർത്ഥികളിൽ അച്ചടക്കം വളരേണ്ടതെന്നും കരുതുന്നു. ഒരു കാലഘട്ടം വരെ നമ്മുടെ അധ്യാപകരെയും അധ്യാപക വൃന്ദത്തെയും ഒക്കെ നാം ഈ ഒരു കൺസെപ്റ്റിലാണ്, ഈ ഒരു സങ്കല്പത്തിലാണ് നമ്മൾ കണ്ടിരുന്നത്. ഇന്നും ഏകദേശം വലിയ മാറ്റമൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. കാരണം അധ്യാപകന്റെ നടത്തത്തിനും അധ്യാപകന്റെ വേഷത്തിനും അധ്യാപകന്റെ സംസാരത്തിനും സ്വഭാവത്തിനും അല്ലെ ചേഷ്ടകൾക്കും ഒക്കെ ഒരു ഒരു വ്യതിരിക്തത ഉണ്ട്. കാരണം എന്താ, അദ്ദേഹം മാതൃകയാണ്. ആ മാതൃക കണ്ടാണ് കുട്ടികൾ അതിനെ അനുസരിക്കേണ്ടത് അല്ലെങ്കിൽ അനുശീലിക്കേണ്ടത്. അപ്പൊ ആ മാതൃക കാണിച്ചു കൊടുക്കാൻ ആര് തയ്യാറാവണം? അധ്യാപകൻ തയ്യാറാവണം, അധ്യാപകൻ മാറണം. ഇതാണ് ആദർശവാദത്തിന്റെ ദേവത. ഇനി ഈ ആദർശവാദത്തിന്റെ വിവിധ രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വിദ്യാഭ്യാസ ചിന്താ ലോകത്ത്. അത് ഒന്ന് പ്ലാറ്റോണിക് ഐഡിയലിസം എന്നതാണ്. പ്ലാറ്റോണിക് ഐഡിയലിസം സമ്പൂർണമായ ഒരു ആശയം, ആദർശവാദത്തിന്റെ മുഖം ആണ് അതിനുള്ളത്. മറ്റൊന്ന് വസ്തുനിഷ്ഠ ആദർശവാദം, വസ്തുനിഷ്ഠ ആദർശവാദം, ഒബ്ജക്റ്റീവ് ഐഡിയലിസം. മൂന്നാമത് ആത്മനിഷ്ഠ ആദർശവാദം, സബ്ജക്റ്റീവ്, വ്യക്തിയിൽ കേന്ദ്രീകരിച്ചതാണ്, അത് ആത്മനിഷ്ഠ, ഉള്ളിൽ കേന്ദ്രീകരിച്ചതാണ്. നാല് ഫിനോമിനൽ ആദർശവാദം, ഫിനോമിനൽ ഐഡിയലിസം. അഞ്ച് ആബ്സല്യൂട്ട് ആദർശവാദം. ഇങ്ങനെ ഈ ആദർശവാദത്തിന് വിവിധ മുഖങ്ങൾ ഉണ്ട്, വിവിധ രൂപങ്ങളുണ്ട്. ആ രൂപങ്ങളാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഒന്ന് പ്ലാറ്റോണിക് എന്ന് വെച്ചാൽ സമ്പൂർണമായ ശുദ്ധമായ പൂർണ്ണശുദ്ധമായ പവിത്രമായ ആദർശവാദം എന്ന ഒന്ന്. രണ്ട് വസ്തുനിഷ്ഠ ആദർശവാദം, ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഐഡിയലിസം. മൂന്ന് ആത്മനിഷ്ഠ ആദർശവാദം, ആത്മനിഷ്ഠാപരമായ ആദർശവാദം. ഫിനോമിനൽ ആദർശവാദം. അഞ്ച് ആബ്സല്യൂട്ട് ആദർശവാദം. ഇങ്ങനെ അഞ്ച് വ്യത്യസ്ത രൂപങ്ങൾ ആദർശവാദത്തിനുണ്ട്. ഇനി ആദർശവാദത്തിലെ പ്രധാന ആശയങ്ങൾ എന്താണ്? നമ്മൾ ഇത് മനസ്സിലാക്കുമ്പോൾ പൂർണ്ണമായ ഒരു ഭാരതീയത നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കാരണം അതൊരു പ്രാക്തനമായ സംസ്കൃതിയുടെ, പ്രാചീനമായ സംസ്കൃതിയുടെ സംഭാവന ആയതുകൊണ്ട് അതിനകത്ത് ഒരു യൂണിറ്റി, ഒരു യൂണിവേഴ്സൽ യൂണിറ്റി നമുക്ക് കാണാൻ സാധിക്കും. എന്താ, മനുഷ്യന്റെ ആത്മീയ മൂല്യങ്ങളായ സത്യം, ശിവം, സുന്ദരം എന്നിവയെ സാക്ഷാത്കരിക്കുക എന്നതാണ് മനുഷ്യന്റെ ധർമ്മം. മനുഷ്യന്റെ ധർമ്മം എന്താ? സത്യമായത് മംഗളകരമായിരിക്കും. ശിവം എന്ന് വെച്ചാൽ മംഗളം, നന്മ. ആ മംഗളമായത് എന്തായിരിക്കും? സുന്ദരമായിരിക്കും. സത്യ, ശിവ, സുന്ദര, ഈ മൂന്നും സത്യമായി തീരുക, സത്യമായി തീർന്നാൽ അത് മംഗളകാരിയായി തീരുക, മംഗളകാരിയായി തീർന്നാൽ അത് സുന്ദരതരമായി മാറുക, സ്വാഭാവികമാണ്. അപ്പോൾ ഇത് ആത്മീയ മൂല്യങ്ങളാണ്, മനുഷ്യൻ കൈവരിക്കേണ്ട ആത്മാവിന്റെ ചില മൂല്യങ്ങളാണ് സത്യം, ശിവം, സുന്ദരം. അപ്പോ ഒരു മനുഷ്യന്റെ ധർമ്മം എന്തെന്ന് വെച്ചാൽ അവന്റെ ആത്മാവിനെ സത്യ ദൃക്കാക്കാൻ, അല്ലെങ്കിൽ സത്യ ലോകത്തെ പിന്തുടരാൻ പഠിപ്പിക്കുക. അങ്ങനെ സത്യത്തെ പിന്തുടരുന്ന ആത്മാവ് ശിവമായി മംഗളകരമായി തീരും, ലോകത്തിന് മംഗളകരമായി തീരും. അങ്ങനെ മംഗളകരമായി തീരുന്ന ആത്മാവ് സുന്ദരമാകും. അപ്പോൾ സൗന്ദര്യം അല്ലെങ്കിൽ സുന്ദരതയിലാണ് അവന്റെ സമ്പൂർണമായ ആത്മവികാസം ചെന്നെത്തി നിൽക്കുന്നത്. അതാണ് മനുഷ്യന്റെ ധർമ്മമായിട്ട് ഈ ആദർശവാദികൾ കണ്ടിരുന്നത്. ആത്മാവിന്റെ മോചനമാണ് ലിബറേഷൻ ഓഫ് ദ സെൽഫ്, ലിബറേഷൻ ഓഫ് ദ സെൽഫ് എന്ന് പറയുന്നത്. അതാണ്
ആദർശവാദത്തിന്റെ രണ്ടാമത്തെ തത്വം. അതായത് ഒരു ആദർശവാദി പ്രാധാന്യം കൽപ്പിക്കുന്ന എന്തിനാണ്? ആത്മീയത, ആത്മീയതയ്ക്കാണ്, ആത്മീയ ഉന്നതിക്കാണ്. ശാരീരികമായ, താൽക്കാലികമായ, നൈമിഷികമായ ശാരീരിക സുഖങ്ങളിൽ നിന്നുള്ള ആത്മാവിന്റെ മോചനത്തിലാണ് വിശ്വസിക്കുന്നത് ഏത് ആര്? ആദർശവാദി. എന്ന് വെച്ചാൽ അത് 100% ആത്മീയമാണ്, സ്പിരിച്വൽ ആണ് എന്ന് പറയും. നമ്മൾ മനസ്സിലാക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ ആദ്യം മുതലുള്ള അന്വേഷണങ്ങളുടെ ചരിത്രമാണ്. എവിടെയും നമുക്കറിയാം ഈ ആത്മീയമായ അന്വേഷണം വളരെ കാലങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ തുടങ്ങിയതാണ്. അപ്പോൾ ആത്മീയ, കാരണം അവനൊരിക്കലും പിടികിട്ടാത്ത ഒന്നാണ് ഈ ആത്മീയമായ. കാരണം മറ്റതൊക്കെ അവന് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്, അവന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്. ശാരീരികമായതിനെയെല്ലാം, ഭൗതികമായതിനെയെല്ലാം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ആത്മീയതയാണ് അവന് പിടികൊടുക്കാത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാരംഭഘട്ടത്തിൽ, മനുഷ്യ ജീവിതത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ആത്മാവ് ഒരു പ്രഹേളികയായി. അതുകൊണ്ട് തന്നെ ഈ ആത്മീയതയെ സാക്ഷാത്കരിക്കുകയാണ് ഒരു മനുഷ്യന്റെ ജീവിത ധർമ്മം എന്ന് അവർ വിശ്വസിച്ചു. ശാരീരിക സുഖം അല്ല, ഈ ശാരീരിക സുഖത്തിൽ നിന്നുള്ള ആത്മാവിന്റെ മോചനമാണ്. പിന്നെയോ, അതുകൊണ്ട് എന്താ സംഭവിക്കുക? അതുകൊണ്ട് മഹത്തായ ചില ജീവിത മൂല്യങ്ങളെ നേടാൻ ഈ ആദർശവാദികൾ ഇഷ്ടപ്പെട്ടു. അതാണല്ലോ ആത്മീയതയുടെ സെൽഫ് ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ആത്മ സെൽഫ് എൻഫോൾഡ്മെന്റ്, ആത്മ സാക്ഷാത്കാരം, സെൽഫ് എൻഫോൾഡ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിലുള്ള ഒരു മോക്ഷം എന്നൊക്കെ നമ്മൾ ഭാരതത്തിൽ പറയുമെങ്കിലും, ഭാരതീയമായ രീതിയിൽ അതിനെ മോക്ഷം എന്നൊക്കെ പറയും. പക്ഷെ മഹത്തായ ചില ജീവിത മൂല്യത്തെ നേടുക എന്നതാണ്, അതാണ് അതിന്റെ ആദർശവാദത്തിന്റെ പ്രധാന ആശയം. ഇനി നമുക്ക് ആ ആദർശവാദത്തിന്റെ വിവിധ രൂപങ്ങളിൽ ഒന്നായ പ്ലാറ്റോണിക് ആദർശവാദത്തെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. പ്ലാറ്റോണിക് ആദർശവാദത്തിന്റെ ഉപജ്ഞാതാവ് പ്ലേറ്റോ. വസ്തുനിഷ്ഠ ആദർശവാദത്തിന്റെ ഉപജ്ഞാതാവ് അരിസ്റ്റോട്ടിൽ. ആത്മനിഷ്ഠ ആദർശവാദത്തിന്റെ ഉപജ്ഞാതാവ് ബിഷപ്പ് ബർക്കി. ഫിനോമിനൽ ആദർശവാദത്തിന്റെ ഉപജ്ഞാതാവ് ഇമ്മാനുവൽ കാന്റ്. ആബ്സല്യൂട്ട് ആദർശവാദത്തിന്റെ ഉപജ്ഞാതാവാണ് ഹെഗൽ എന്ന ചിന്തകൻ. ഒന്നുകൂടെ നമുക്ക് നോക്കാം. മഹത്തായ ജീവിത ആദർശവാദത്തിന്റെ 5 രൂപങ്ങളിൽ ആദ്യത്തെ പ്ലേറ്റോണിക് ആദർശവാദത്തിന്റെ ഉപജ്ഞാതാവ് പ്ലേറ്റോ ആണ്. വസ്തുനിഷ്ഠ ആദർശവാദത്തിന്റെ ഉപജ്ഞാതാവ് അരിസ്റ്റോട്ടിൽ ആണ്. ആത്മനിഷ്ഠ ആദർശവാദത്തിന്റെ ഉപജ്ഞാതാവ് ബിഷപ്പ് ബർക്ക്ലി ആണ്. ഫിനോമിനൽ ആദർശവാദത്തിന്റെ ഉപജ്ഞാതാവ് ഇമ്മാനുവൽ കാന്റ് ആണ്. ആബ്സല്യൂട്ട് ആദർശവാദത്തിന്റെ ഉപജ്ഞാതാവ് ഹെഗൽ. ഇനി പ്രകൃതിവാദം, ഇവിടെ അക്ഷരത്തിന് ചെറിയ തെറ്റുണ്ട്, സദയം ക്ഷമിക്കണം. പ്രകൃതിവാദം നമുക്കറിയാം, നാച്ചുറലിസ്റ്റ് ഐഡിയലിസം. അതായത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിലനിന്നിരുന്ന മറ്റൊരു വിദ്യാഭ്യാസ സമീപനമാണ് പ്രകൃതിവാദം. പ്രകൃതിയെ അടിസ്ഥാനമാക്കിയുള്ള ദർശനമാണ് പ്രകൃതിവാദം. അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് വിശദമാക്കി തരാം. മനുഷ്യൻ ഒരു സമൂഹ ജീവിയോ സമൂഹത്തിന്റെ ഭാഗമോ അല്ല, മറിച്ച് മനുഷ്യൻ പ്രകൃതിയുടെ അംശം മാത്രമാണ് എന്ന് പ്രകൃതിവാദികൾ വിശ്വസിക്കും. റൂസോ, സ്പെൻസർ, ലമാർക്ക്, ഡാർവിൻ തുടങ്ങിയവരാണ് പ്രകൃതിവാദത്തിന്റെ ഉപജ്ഞാതാവ്. പ്രകൃതിവാദം അടിസ്ഥാന തത്വമായി രൂപം കൊണ്ട വിദ്യാഭ്യാസ പദ്ധതികളിൽ പ്രധാനപ്പെട്ടവയാണ്
മോണ്ടിസോറി വിദ്യാലയം. ടാഗോറിന്റെ ശാന്തിനികേതനം, നീലിന്റെ സമ്മർ ഹിൽ, ഫോബലിന്റെ കിൻഡർ ഗാർട്ടൻ എന്നിവ ഈ പ്രകൃതിവാദത്തോട് ചേർന്നു നിൽക്കുന്ന സംരംഭങ്ങളാണ്. അതായത് പ്രകൃതിവാദത്തെ അടിസ്ഥാന തത്വമായി സ്വീകരിച്ചുകൊണ്ട് രൂപം കൊണ്ട വിദ്യാഭ്യാസ പദ്ധതികളിൽ പ്രധാനപ്പെട്ടതാണ് മോണ്ടിസോറി വിദ്യാലയം. അതുപോലെ തന്നെ ടാഗോറിന്റെ ശാന്തിനികേതൻ, നീലിന്റെ സമ്മർ ഹിൽ, ഫ്രോബലിന്റെ കിൻഡർ ഗാർഡൻ, ഇതെല്ലാം പ്രകൃതിവാദത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ആശയം എന്താണ്? അവരുടെ എല്ലാ അറിവുകളും പ്രകൃതിയിൽ നിന്നുള്ളതാണ്, ഒരറിവും പ്രകൃതിക്ക് ഭിന്നമല്ല, പ്രകൃതിയിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ഒരു അറിവും ഇല്ല. ഏറ്റവും വലിയ ഗുരു, ഏറ്റവും വലിയ ടീച്ചർ ഈസ് ദ നേച്ചർ ഇറ്റ്സെൽഫ്. അതാണ് ഈ നാച്ചുറലിസ്റ്റുകളുടെ ആശയം. എല്ലാ അറിവുകളും പ്രകൃതിയിൽ നിന്ന് ആണ്. ആശയങ്ങൾ വസ്തുക്കൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു എന്നും വിദ്യാഭ്യാസം ശിശു കേന്ദ്രീകൃതമാകണം, ചൈൽഡ് സെന്റേർഡ് ആവണം, വിദ്യാഭ്യാസം ശിശു കേന്ദ്രീകൃതമാകണം എന്നും അവർ ചിന്തിക്കുന്നു. പ്രകൃതിവാദികളുടെ പാഠ്യപദ്ധതിക്ക് പ്രധാനമായും രണ്ട് ഘട്ടങ്ങളാണ്. ഇതിൽ ആദ്യത്തെ ഘട്ടം ശൈശവമാണ്, രണ്ടാമത്തെ ഘട്ടം ജീവകാലഘട്ടമാണ്. കളിരീതി, പ്ലേ മെത്തേഡ്, പ്രവൃത്തി പഠിപ്പിക്കൽ, നിരീക്ഷണ രീതി തുടങ്ങിയവയാണ് വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ. ഇവരുടെ ലക്ഷ്യങ്ങൾ, പ്രകൃതിവാദക്കാരുടെ ലക്ഷ്യങ്ങൾ കളിരീതി, പ്ലേവേ മെത്തേഡാണ്. പലതരം കളികളിലൂടെ കുട്ടികൾ ആർജിക്കുന്ന അറിവ്. പ്രവൃത്തി പഠിക്കൽ, ഏതെങ്കിലും ഒക്കെ ഒരു പ്രവൃത്തിയെ ചെയ്യാൻ പഠിക്കുക, നിർവഹിക്കാൻ പഠിക്കുക, നിർവഹണത്തിന്റെ സാമർഥ്യം അളക്കുക. രണ്ട്, നിരീക്ഷണ രീതി, നിരീക്ഷിക്കാൻ ഒരു കാര്യത്തെ, ഒരു വിഷയത്തെ മാറി നിന്ന് നിരീക്ഷണം നടത്തി അതിനെ മനസ്സിലാക്കാൻ, ഇവയെല്ലാമാണ് ഈ പ്രകൃതിവാദികളുടെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ. ഇനി അതിന്റെ പ്രകൃതിവാദത്തിന്റെ ചില രൂപങ്ങളും അതിന്റെ പ്രാധാന്യവും കൂടി മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിലേക്ക് കടക്കാം. നമ്മുടെ പ്രകൃതിവാദം എന്താണ്, പ്രകൃതിവാദം എന്താണ്? അപ്പോ യാന്ത്രിക പ്രകൃതിവാദം, മെക്കാനിക്കൽ നാച്ചുറലിസ്റ്റിക് ഐഡിയലിസം, യാന്ത്രിക, മനുഷ്യനെ യന്ത്രമായി കണക്കാക്കും, മനുഷ്യനെ ഒരു യന്ത്രമാണ്, അതായത് മറ്റ് വിവേക വിചാരങ്ങളൊന്നും ഇല്ലാത്ത ഒരു യന്ത്രമായി കണക്കാക്കും. ജൈവിക പ്രകൃതിവാദം, ബയോളജിക്കൽ ഐഡിയൽ നാച്ചുറൽ ഐഡിയലിസം, മനുഷ്യനെ ജൈവിക വസ്തുവായി കണക്കാക്കും, ജൈവിക വസ്തു ബയോളജിക്കൽ ക്രീച്ചറായി. പരിവർത്തന പരിതസ്ഥിതികളോട് പൊരുത്തപ്പെട്ട് പോകാനും വേണ്ടി വന്നാൽ അവയോട് മല്ലിട്ട് ജയിക്കാനും വ്യക്തിയെ പ്രാപ്തമാക്കുന്ന വിദ്യാഭ്യാസമാണ് ജൈവിക പ്രകൃതിവാദം. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നത് ജൈവശാസ്ത്ര പ്രകൃതിവാദമാണ്. അടുത്തതോ ഭൗതിക പ്രകൃതിവാദം, ഫിസിക്കൽ നാച്ചുറൽ ഐഡിയലിസം, പ്രകൃതിക്ക് പ്രാധാന്യം നൽകും. അവിടെ സമ്പൂർണമായ പ്രകൃതിയാണ് സാരം, സമ്പൂർണമായ പ്രകൃതിയിലേക്ക്, റിട്ടേൺ ടു ദ നേച്ചർ, റിട്ടേൺ ടു നേച്ചർ, പ്രകൃതിയിലേക്ക് മടങ്ങുക. പ്രകൃതിയാണ് സർവവും, പ്രകൃതിയിലാണ് തുടക്കവും ഒടുക്കവും, പ്രകൃതി തന്നെയാണ് പാഠപുസ്തകം, പ്രകൃതിയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ള സമ്പൂർണമായ പ്രകൃതി ധന്യതയിലേക്ക് ഉള്ള പോക്കാണ് ഭൗതിക പ്രകൃതിവാദം. അപ്പോ പ്രകൃതിയെ നമുക്ക് മനസ്സിലാക്കാം, പ്രകൃതിവാദത്തെ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാം. അതായത് പ്രകൃതിവാദം
അർത്ഥമാക്കുന്നത്? സ്വാഭാവികമായും നമ്മുടെ നൈസർഗികമായ വാസനകളെ ഉൾക്കൊള്ളുന്ന ഒന്നാണ് പ്രകൃതി. പ്രകൃതിയിലൂടെയാണ് നാം പലതും അറിയുന്നത്. പ്രകൃതിയിലേക്ക് നോക്കിയാണ് നമ്മുടെ പൂർവികന്മാർ ഓരോന്നും മനസ്സിലാക്കിയതും എഴുതിയതും. പ്രകൃതിയിലെ അടയാളങ്ങളിലൂടെയാണ് ജീവിതത്തിന്റെ വലിയ ചില തത്വങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ധാരാളം അനുഭവങ്ങൾ പ്രകൃതിയിൽ നിന്നും തന്നെ നമുക്ക് കാണാം. അല്ലെ, പ്രകൃതിയിൽ കാണുന്ന സസ്യജാലങ്ങൾ, അതുപോലെ തന്നെ മറ്റ് പദാർത്ഥങ്ങൾ, കാട്, മല, മരം, നദി തുടങ്ങിയിട്ടുള്ള സൂര്യചന്ദ്രന്മാർ, നക്ഷത്രങ്ങൾ, ആകാശം എന്ന് വേണ്ട പ്രകൃതിയെ ഉൾക്കൊള്ളുന്ന സകലത്തിൽ നിന്നും മനുഷ്യൻ സ്വസ്വമേധയാ ചിലത് പഠിക്കുന്നുണ്ട്. കാരണം പ്രകൃതിയാണ് അവന്റെ ജീവിതത്തിന് ആധാരം. ആ പ്രകൃതിയോട് ചേർന്നാണ് അവൻ ജീവിക്കുന്നത്, മണ്ണിനോട് ചേർന്നാണ് അവൻ ജീവിക്കുന്നത്. അപ്പൊ പ്രകൃതിയെ, അതുകൊണ്ടാണ് നമുക്കറിയാം പ്രകൃതിയെ ആരാധിച്ചിരുന്നു, പ്രകൃതിയെ, പ്രകൃതിയിലെ വസ്തുക്കളെ നമ്മൾ ഭയപ്പെട്ടിരുന്നു, ആ ഭയത്തിൽ നിന്ന് ആരാധനകൾ ഉണ്ടായി, ആ വസ്തുക്കളെയൊക്കെ നമ്മൾ എന്തായി, ഈശ്വരനായി കണ്ടിരുന്നു, നമ്മുടെ അന്നദാതാക്കളായി കണ്ടിരുന്നു, നമ്മുടെ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്ന വസ്തുക്കളായി നമ്മൾ അവയെ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ മനുഷ്യജീവിതത്തിന്റെ എല്ലാ തുടർച്ചകളിലും, മനുഷ്യജീവിതത്തിന്റെ എല്ലാ വളർച്ചകളിലും പ്രകൃതി അതിൻ്റെതായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രകൃതിയിൽ നിന്ന് അന്യമായി മനുഷ്യന് ഒരു നിലനിൽപ്പില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴെല്ലാം പ്രകൃതിയെ ആക്രമിക്കുന്നുവോ, ആ ആക്രമണങ്ങളെല്ലാം അവന്റെ നേർക്കുള്ള ആക്രമണങ്ങളായി തീരുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അന്നും ഇന്നും. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ ചിന്തയിൽ ഈ പ്രകൃതിവാദത്തിന് വലിയ വലിയ പ്രാധാന്യം, വലിയ പ്രാധാന്യം എന്ന് മാത്രമല്ല വലിയ തോതിലുള്ള ഒരു അംഗീകാരവും ഇന്നുണ്ട്. ഭാരതീയമായ കാഴ്ചപ്പാട്, ഒരുപക്ഷെ ഈ പാശ്ചാത്യമായ കാഴ്ചപ്പാടുകൾക്കൊക്കെ മുൻപേ പ്രകൃതിയെ കണ്ട് മനസ്സിലാക്കിയിരുന്നു എന്ന് നമുക്കറിയാം. നമ്മള് മലകളെ ആദരിച്ചിരുന്നു, കാറ്റിനെ ആദരിച്ചിരുന്നു, തീയെ ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു, ആരാധിച്ചിരുന്നു. ഈ ആരാധനയും ബഹുമാനവും ആദരവും എല്ലാം ഉണ്ടാകുന്ന എങ്ങനെയാണ്? തന്നെക്കാൾ ശക്തിയുള്ളത് എന്നതുകൊണ്ട് മാത്രമല്ല, തന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ ഇവയെല്ലാം ഒരു പ്രത്യേകമായ അച്ചടക്കത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടതും അല്ലെങ്കിൽ പ്രത്യേകമായ രീതിയിൽ അവന് ലഭിക്കേണ്ടതും ആയ ആവശ്യകതയിൽ നിന്നാണ് പ്രകൃതിയോടുള്ള ഈ മനോഭാവം വളർന്നു വന്നത്. അപ്പൊ അങ്ങനെ പ്രകൃതിയെ തന്റെ സഹചാരിയായി എന്ന് മാത്രമല്ല, തന്നെ പോറ്റി വളർത്തുന്ന അടിസ്ഥാന തത്വമായി മനുഷ്യൻ മനസ്സിലാക്കി. ഇപ്പൊ വിദ്യാഭ്യാസത്തിന്റെ ഒരു ശാഖ, വിദ്യാഭ്യാസത്തിന്റെ ഒരു ചിന്ത ഈ പ്രകൃതിവാദവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അത് വളരെ ആഴത്തിലുള്ളതാണ്, പ്രാധാന്യം അർഹിക്കുന്നതാണ്, സമകാലികമായി അതിന് പ്രസക്തിയും ഉണ്ട്, പ്രചാരവും ഉണ്ട്. അടുത്തത് പ്രായോഗികവാദമാണ്. ആധുനിക അമേരിക്കൻ ചിന്തയാണ് പ്രായോഗികവാദം, പ്രാക്ടിക്കൽ. നമ്മുടെ പ്രായോഗികവാദത്തിന്റെ അവസ്ഥയെ നമ്മൾ ഇവിടെ കാണുകയുണ്ടായി. അല്ലെ, പ്രായോഗികവാദം എന്ന് വെച്ചാൽ അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചില സങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതായത് യുക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ആ പ്രായോഗികവാദത്തിന്റെ ചിന്തകളിൽ ആധുനിക അമേരിക്കൻ ചിന്തയാണ് പ്രായോഗികവാദം. അതൊരു മോഡേൺ ഫിലോസഫിയാണ്, എഡ്യൂക്കേഷണൽ ഫിലോസഫിയാണ്. വസ്തുനിഷ്ഠമായ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് പ്രായോഗികവാദം, ഒബ്ജക്റ്റീവാണ്. പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയും യുക്തിയിലൂടെയും തെളിയിക്കാവുന്ന അറിവുകളെ മാത്രമേ പ്രായോഗികവാദം അംഗീകരിക്കുന്നു. അവിടെ ആത്മീയതയ്ക്ക് വലിയ പ്രാധാന്യമില്ല, വലിയ എന്നല്ല
ഒട്ടും പ്രാധാന്യമില്ല. ചാൾസ് പിയേഴ്സനെ പ്രായോഗികവാദത്തിന്റെ പിതാവായി അറിയപ്പെട്ടു. ചാൾസ് പിയേഴ്സൺ പ്രായോഗികവാദ വക്താക്കളിൽ പ്രധാനികളായിരുന്ന വില്യം ജെയിംസ്, ജോൺ ഡ്യൂയി ഇവർ രണ്ടുപേരും പ്രായോഗിക വക്താക്കളിൽ പ്രധാനികളാണ്. പ്രായോഗികവാദത്തിന്റെ പ്രധാന വക്താക്കളാണ് വില്യം ജെയിംസും ജോൺ ഡ്യൂയി. പ്രായോഗികവാദത്തെ മാനവിക ആദർശമെന്നും ഹ്യൂമനിസം, പരീക്ഷണവാദമെന്നും എക്സ്പെരിമെന്റലിസം എന്നും വിശേഷിപ്പിക്കുന്നു. മനുഷ്യന്റെ അനുഭവങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന മൂല്യങ്ങൾക്ക് വിശദീകരണം നൽകുന്നതിനാലാണ് ഇതിനെ മാനവിക ദർശനം എന്ന് വിശേഷിപ്പിക്കുന്നത്. ശാസ്ത്ര പരീക്ഷണങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നതിനാൽ പരീക്ഷണവാദം, എക്സ്പെരിമെന്റലിസം എന്നും പ്രായോഗികവാദത്തെ വിശേഷിപ്പിക്കുന്നു. മൂല്യങ്ങൾ മുൻകൂട്ടി തയ്യാറെടുക്കപ്പെട്ടവയല്ല, അവ മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കും. ഒന്ന് പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങളാണ് പ്രായോഗികവാദത്തിന്റെ. ഉദ്ദേശ്യവും ലക്ഷ്യവും അനുസരിച്ചാണ് മാർഗം തയ്യാറാക്കേണ്ടത്. പ്രൊജക്ട് രീതി, പ്രശ്ന നിർദ്ധാരണ രീതി, പ്രോബ്ലം സോൾവിംഗ് അതാണ് പ്രശ്ന നിർദ്ധാരണ രീതി, പ്രവർത്തിച്ചു പഠിക്കൽ എന്നിവയായിരിക്കണം വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ. ഈ പ്രായോഗിക വിദ്യാഭ്യാസ വാദത്തിന്റെ ലക്ഷ്യങ്ങളും രീതികളുമാണ് നാം ഇവിടെ അക്കമിട്ട് പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ. മൂല്യങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടവയല്ല, അവ മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കും. ഉദ്ദേശ്യവും ലക്ഷ്യവും അനുസരിച്ചാണ് മാർഗം തയ്യാറാക്കേണ്ടത്. രണ്ട് പ്രൊജക്ട് രീതിയാണത്, പ്രശ്ന നിർദ്ധാരണ രീതിയാണ്, പ്രവർത്തിച്ചു പഠിക്കൽ എന്നിവയാണ് ഇവയുടെ ലക്ഷ്യം. ഇനി പ്രായോഗികവാദത്തിന്റെ പ്രധാന ചില തലങ്ങൾ, ചില രൂപങ്ങൾ നമുക്ക് നോക്കാം. മാനവിക പ്രായോഗികവാദം, ഹ്യൂമനിസം. പരീക്ഷണാത്മക പ്രായോഗികവാദം, എക്സ്പെരിമെന്റലിസം. ജൈവ പ്രായോഗികവാദം, ബയോളജിക്കൽ പ്രാക്ടിക്കലിസം. ഇതാണ് മൂന്ന് മറ്റ് രൂപങ്ങൾ, പ്രായോഗികവാദത്തിന്റെ മറ്റ് മൂന്ന് രൂപങ്ങൾ. അപ്പോ പ്രായോഗികവാദത്തിന്റെ ഈ മൂന്ന് രൂപങ്ങൾ പറഞ്ഞ് ഇന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ മൂന്ന് രൂപങ്ങളെ കുറിച്ച് വിശദമായിട്ടുള്ള നിരീക്ഷണം അടുത്ത ക്ലാസ്സിൽ നമുക്ക് നടത്താവുന്നതാണ്, അത് വിശദീകരിക്കാവുന്നതാണ്. അപ്പോ പ്രായോഗികവാദത്തിന്റെ പ്രധാന തലങ്ങളിൽ ഈ മൂന്നെണ്ണം നമ്മൾ മറക്കാതിരിക്കുക. മാനവിക പ്രായോഗികവാദം, പരീക്ഷണാത്മക പ്രായോഗികവാദം, ജൈവ പ്രായോഗികവാദം. ഇങ്ങനെ മൂന്ന് വാദങ്ങളാണ് പ്രായോഗികവാദത്തിന്റെ പ്രധാന സമീപനങ്ങൾ അല്ലെങ്കിൽ പ്രധാന തലങ്ങൾ. ഈ പ്രധാന തലങ്ങളെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായി സംസാരിക്കാം. എല്ലാ പഠിതാക്കൾക്കും വിനീതമായ നന്ദി, നമസ്കാരം.